നമ്മുടെ മെഡലുകളാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇല്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇനിയുണ്ട്. ത്രോസ് ഇനങ്ങളിലാണ് ഞാൻ ത്രോസ് ആണ് ചെയ്യുന്നത്. ഷോർട്ട്, ഡിസ്ക്, ജാവല്, അങ്ങനെ ഈ മൂന്ന് ഐറ്റങ്ങൾ ചെയ്യും. പിന്നെ കൂടാതെ സിവിൽ സർവീസിന്റെ പവർ ലിഫ്റ്റിംഗും ഉണ്ട്, അപ്പൊ അതിനും ഉള്ള മെഡലുകളുണ്ട്. അതെ അതെ, ജിമ്മിൽ പോകുന്നുണ്ട്, പോകുന്നുണ്ട്. ഇത് നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇരിക്കുന്നത് എവിടാന്ന് ഞാൻ പിന്നെ പറയാം. ഒരു വ്യത്യസ്തമായ ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ നിരവധി മെഡലുകൾ നേടിയ ഒരു മാഡത്തെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ആ മാഡത്തെ കണ്ട് നമുക്ക് വിശദമായിട്ട്, അതായത് വീട്ടിൽ വെക്കാൻ പറ്റാത്തോളം ഷീൽഡും മെഡലും, അത് ഇന്ത്യക്കകത്തും പുറത്തും നിരവധി അംഗീകാരങ്ങൾ നേടിയ ആ മാഡത്തെ നമുക്കൊന്ന് കണ്ടുവരാം. മാഡം നമസ്കാരം. 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 അച്ഛാ, എന്റെ പേര് സുധർമ്മൻ എന്ന് പറയും. സുധർമ്മൻ, എന്തോ ഈ കയ്യില് വാരി കോരി പിടിച്ചേക്കുന്നത്? നമ്മുടെ മെഡലുകളാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇല്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇനിയുണ്ട്. ഇതൊക്കെ സ്പോർട്സിന്റെ ഇതാണ്. ഞാൻ സിവിൽ സർവീസ് മീറ്റിന് പോയ സമയത്തുള്ള മെഡലുകളാണ്. മാസ്റ്റേഴ്സിന്റെ, ഇന്റർനാഷണലിലെ, നാഷണലിലെ, ഏഷ്യൻ ഗെയിംസിന് പോയിട്ടുള്ള മെഡലുകളാണ്. ഇത് ത്രോസ് ഇനങ്ങളിലാണ്. ഞാൻ ത്രോസ് ആണ് ചെയ്യുന്നത്. ഷോർട്ട്, ഡിസ്ക്, ജാവല്, അങ്ങനെ ഈ മൂന്ന് ഐറ്റങ്ങൾ ചെയ്യും. പിന്നെ കൂടാതെ സിവിൽ സർവീസിന്റെ പവർ ലിഫ്റ്റിംഗും ഉണ്ട്, അപ്പൊ അതിനും ഉള്ള മെഡലുകളുണ്ട്. അതെ അതെ, ജിമ്മിൽ പോകുന്നുണ്ട്, പോകുന്നുണ്ട്. ഇത് മത്സരം നടക്കുമ്പോൾ രണ്ടു നേരവും പോകും ജിമ്മിൽ, പോയി വർക്കൗട്ട് ചെയ്യും. ഉണ്ട് 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 ഉണ്ട്, ചെലവുകളൊക്കെ ഉണ്ട്. ചെലവുകളെല്ലാം വഹിച്ചുകൊണ്ട് തന്നെ സ്പോൺസർമാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അല്ല, നമ്മളെ തേടിയെത്തും. നമ്മൾ ഇതെങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് എന്നെ എല്ലാവർക്കും അറിയാം. അറിയാം, ഞാൻ ഈ പണ്ട് മുതലേ സ്പോർട്സിന് പോകുന്നുണ്ട്. നാട്ടുകാരാണെങ്കിലും എല്ലാവർക്കും എന്നെ പണ്ട് മുതലേ അറിയാം. അപ്പൊ അവരൊക്കെ സ്പോർട്സിന് പോകുന്നതായിട്ട് ഞാൻ ഇങ്ങനെ പറയും അവരോട്, എനിക്ക് അടുത്ത മീറ്റ് ഉണ്ട്, പോകാനുള്ള സാമ്പത്തിക സഹായം ഒക്കെ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവര് സ്വയമേ വരുന്നുണ്ട്, ചെയ്തു തരാന്ന് പറയും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് പോവും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ അവിടെ തന്നെ ഉള്ള ആൾക്കാരുണ്ട്, അപ്പൊ നമുക്ക് അവര് സപ്പോർട്ട് ചെയ്യും. അതെ അതെ അതെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റില്, താലൂക്ക് ഓഫീസില് വർക്ക് ചെയ്യുന്നു. താലൂക്ക് ഓഫീസിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ താരമായിരിക്കുമല്ലോ അമ്മ. അതെ 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 അതെ. അങ്ങനെ ഒരു താരമാകുമ്പോ എങ്ങനെയാ അവരുടെ ഒരു കാഴ്ചപ്പാടും സപ്പോർട്ടും ഒക്കെ? എല്ലാരും നല്ല സപ്പോർട്ട് തന്നെ, എല്ലാരും നല്ലത് തന്നെ. അപ്പൊ നമ്മള് കയറി ചെല്ലുമ്പോ തന്നെ ഒരു നമ്മുടെ സ്പോർട്സ് അമ്മമ്മ വരുന്നു, എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്ക് പടി ഭയങ്കരമായിട്ട് പേടി വരും. തമാശയിലാണെങ്കിലും അവരൊക്കെ പറയും അമ്മമ്മ വരുന്നുണ്ട്, കുറച്ച് കുറച്ച് അകലം പാലിച്ച് നിൽക്കണം. എല്ലാരും നല്ല നല്ല സപ്പോർട്ട്, നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാമിലി നിന്നാ കൂടുതൽ സപ്പോർട്ട്. മക്കളായാലും ഹസ്ബൻഡ് ആയാലും നല്ല സപ്പോർട്ട് തന്നെ. അതെ അതെ അതെ, ഞാൻ ഇപ്പൊ ഏഷ്യയിലെ മാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ച് മലേഷ്യയില് പോയതിന് മെഡലൊക്കെ നേടിയതിനും ബ്രൂണയിൽ പോയി, പിന്നെ മെഡലുകൾ മേടിച്ചു. ഐറ്റം എന്ന് പറയുന്നത് ഷോർട്ട് പുട്ടാണ്. ഷോർട്ട് പുട്ടിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. പിന്നെ ജാവലിൻ ത്രോ ആണ്. ജാവലിൻ ത്രോയിൽ ഒന്നും രണ്ടും ഒക്കെ മെഡലുകൾ നേടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പവർ ലിഫ്റ്റിംഗ് ആണ്. അത് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് ഹബിൽ ചെന്ന് ബോഡി ബിറ്റൊക്കെ ചെയ്ത് ഇപ്പം
പവർ ലിഫ്റ്റിംഗിന്റെ ഒക്കെ ഇത് ആയിട്ടും കൂടെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ പിള്ളേരും എല്ലാം സപ്പോർട്ടാണ്. പണ്ട് കൊച്ചുനാളിൽ മുതലേ പുള്ളിക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി ആയിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊന്നും തന്നെ സ്പോർട്സിന് പോകാൻ പറ്റത്തക്ക ഒരു സാഹചര്യം. എന്റെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു 2000 മുതലാണ് ഏറ്റവും കൂടുതൽ ഇത് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നതും മെഡലുകൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ സർക്കാരിന്റെ വകയായിട്ടുള്ള സിവിൽ സർവീസ് മീറ്റിങ്ങൊക്കെ പോയി മെഡലുകൾ മേടിച്ചിട്ടുണ്ട്. അവരുടെ സപ്പോർട്ടുകളുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടുകളുണ്ട്. അവയെ എല്ലാം കൊണ്ടും പിന്നെ പുള്ളി 53 വയസ്സോളം ആകാൻ പോകുന്നു. അതിൻ്റെ അതിൻ്റെ ബോഡി ബിൽഡിംഗ് ഹബിലൊക്കെ പോകുന്നത് കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്നു. അതുകൊണ്ട് ഇപ്പം സന്തോഷമായിട്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു കൂടുന്നു. ഇപ്പം സംഗതി അച്ഛാൻ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു അംഗീകരിക്കുകയും ചെയ്തു. എല്ലാ അമ്മാമയും മാത്രം പുകഴ്ത്തി പറഞ്ഞു. ഞാൻ മോട്ടോർ വാഹന വകുപ്പില് റിട്ടയർ 2017 ഏഴാം മാസം റിട്ടയർ ചെയ്തു. ഞാനും പിന്നെ നടക്കുകയും വ്യായാമം ഒക്കെ ചെയ്തുകൊണ്ട് എന്റെ ഷോട്ട് അറിയുമ്പോ പുള്ളിക്കാരൻ ഓടി വന്ന് എടുത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും പറയും. ഈ സ്പോർട്സ് അങ്ങോട്ട് അടുക്കാറാകുമ്പോ എന്നോട് പറയും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ, വാ 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 എന്ന് പറയും. നീ പോയി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ചുമ്മാ പോയി എറിഞ്ഞല്ലൊന്നും കിട്ടത്തില്ല, നല്ല പ്രാക്ടീസ് ചെയ്തങ്ങളെ പോയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും അന്ന് കല്യാണത്തിന് മുമ്പ് വീട്ടിൽ ഇരുന്നപ്പോ ഇതൊന്നും കിട്ടിയില്ല. കൂടുതൽ ചെറിയ ചെറിയ സാധനങ്ങളെ ഊതി മിനുക്കി ജാവി അതൊരു മുതലാക്കി എടുത്തത് അതാണ്. അത് നമ്മള് പുള്ളി സപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പുള്ളി തന്നെയാണ് എന്നെ ഇത്ര ആക്കിയത് തന്നെ. ഇത്രയും മെഡലുകൾ വാങ്ങിക്കാനും എല്ലാ രാജ്യങ്ങളും പോയി കാണാനും എല്ലാം പുള്ളിയുടെ സപ്പോർട്ട്. പറയാതിരിക്കാൻ എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. വർക്ക്ഔട്ട് കൂടെ കാണാം. രാജി മാഡം, വിയർത്ത് ഡെയിലി ഉള്ള എക്സസൈസ്? അതെ അതെ, ഡെയിലി. പ്രായത്തെ വെല്ലുന്ന ഒരു മംഗളാരക്മമാണ് ഇരിക്കുന്നത്. മംഗളാരക്മം എന്ന് പറയുന്നത് വെറുതെ നമ്മളൊരു മംഗളാരക്മം എന്ന് പറഞ്ഞാൽ പോരാ. നിരവധി മേഖലകളിൽ സ്പോർട്സ് മേഖല ഏതൊക്കെയായിരുന്നു? ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, പവർ ലിഫ്റ്റിംഗ്. ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് അല്ലെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് നമ്മുടെ കഠിനാധ്വാനാണ്. അതെ അതെ അതെ, രാവിലെയൊക്കെ വന്ന് ചെയ്യാറുണ്ട്. അതെ, രാവിലെ ചെയ്യും. രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ വൈകിട്ട് വന്ന് ചെയ്യും. പുതിയ തലമുറ എടുത്ത് പറയാനുള്ളത്, പ്രായം ചെല്ലുംതോറും നമുക്ക് ഓരോരോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഈ കൊച്ചിലെ തന്നെ എക്സർസൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പ്രായം ചെന്നിട്ട് എക്സർസൈസ് ചെയ്താൽ ഈ രോഗത്തിൽ നിന്നൊന്നും ഒരു ശമനവും കിട്ടത്തില്ല. വെക്കരുത്. നേരത്തെ തന്നെ ചെയ്യണം. മൊബൈല് മാറ്റിയിട്ട് എക്സർസൈസ് ചെയ്യാൻ പിള്ളേരെ പഠിപ്പിക്കുക. അതാണ് പണ്ടുള്ള മണ്ണിലാണേലും ചെളിയിലാണേലും കുഞ്ഞുങ്ങളാണേലും ഓടി കളിച്ചൊക്കെ വളരുന്നൊരു സമയമാണ്. പക്ഷെ ഇപ്പം അതെല്ലാം മൊബൈലിലേക്ക് മാറി. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇപ്പോൾ ഉള്ള രോഗങ്ങൾ കൂടുതൽ കൂടുതൽ കടന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും എക്സർസൈസിലൂടെ ഈ രോഗങ്ങൾ മാറ്റി. ഫാസ്റ്റ് ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. അതിലെല്ലാം ഇത് ഈ എക്സർസൈസിലൂടെ കുഞ്ഞുങ്ങളെ ആയാലും വലിയവരെ ആണേലും നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തയാക്കാൻ വേണ്ടി എക്സർസൈസ് ചെയ്യുക. ഈ പുതിയ തലമുറയോട് മാഡത്തിന് പറയാനുള്ള ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ്, നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ. പണ്ടത്തെ മനുഷ്യർ അധ്വാനമില്ല. അത് ഇതേപോലെ നമ്മളെ എക്സസൈസ് ചെയ്യുന്ന സ്ഥാപനം, അതായത് ജിം, അങ്ങനെയുള്ള പല മേഖലകളുണ്ട്. അവിടെ ഒക്കെ പോയി ഞാൻ 1 മണിക്കൂർ നടക്കാനും കണ്ടുപിടിക്കും. നടക്കാൻ സമയം കണ്ടെത്തും. 1 മണിക്കൂർ ഹാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടാണ് ഇത്രയും മെഡലുകൾ കരസ്ഥമാക്കിയതും ഇത്രയും ഇങ്ങനെ പോകാനുള്ള ഈ പ്രായത്തിലും ഇങ്ങനെ നടന്നു പോകാനുള്ള ആരോഗ്യം കണ്ടെത്തുന്നേ ഈ സ്പോർട്സിലൂടെയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. വീണ്ടും ഞാൻ 100 പ്രാവശ്യം കൂടെ പറയുന്നു, തീർച്ചയായിട്ടും
ഇനിയും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇനിയും വർഷങ്ങളോളം ഈ കടന്നുപോയ പാതയിലൂടെ തന്നെ വിജയങ്ങൾ കണ്ടെത്തുന്നതിന് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷമുണ്ട് കാണുന്നത്.